എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. മേപ്പയിൽ ശ്രീനാരായണ കലാകേന്ദ്രം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം വടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നാടിന് സമർപ്പിച്ചു. പരിപാടിയിൽ സിനിമാ നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര മുഖ്യാതിഥിയായി. ശ്രീനാരായണ കലാകേന്ദ്രത്തിൻ്റെ 27-ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ആ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നിർവഹിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ ഉയർന്നു വരുമ്പോൾ ആ പ്രദേശത്തിന് തന്നെ ഒരു ഉണർവും വെളിച്ചവും അതുപോലെ തന്നെ വളർച്ചയും ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകളുടെ ആയിത്തീരട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഓരോ സാംസ്കാരിക കേന്ദ്രവും അവരുടേതായ അതായത് ആ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ അവരുടേതായ തനത് പ്രവർത്തനത്തിലൂടെ ആ നാടിനെ തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓരോ സാംസ്കാരിക കേന്ദ്രവും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തായാലും നാടിൻ്റെ പ്രാദേശിക വളർച്ചയുടെ ഒപ്പമായാലും എല്ലാവിധ സപ്പോർട്ടും കൂടെ ഇത്തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ ഒരു പ്രദേശത്തിന് എല്ലാവിധ പിന്തുണയും ഏകുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഇത്തരത്തിൽ സാഹചര്യത്തിൽ ശ്രീനാരായണ കലാകേന്ദ്രം സെക്രട്ടറി ദേവനാഥൻ സ്വാഗതം പറഞ്ഞു. പി കെ സതീശൻ, എ പി പ്രജിത, ഹരിദാസൻ ടി വി, സിന്ധു പ്രേമൻ, കെ ലീഭ, പി എം രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീനാരായണ കലാകേന്ദ്രം ഖജാൻജി ബിജു ഒ പി നന്ദി പറഞ്ഞു. കടത്തനാട്ടി മാധവിയമ്മ എന്ന മുത്തശ്ശി കവിത കൊണ്ട് കാളയാവനത്തിന്റെ മഹാചരിതം രചിച്ചു. മണ്ണ് ആകാശം അളക്കാം, കടലളക്കാം, പെണ്ണിന്റെ മനമുണ്ടോ അളക്കാനാവും. സംസ്കൃതം പഠിച്ച പ്രിയപ്പെട്ട ഗുരുനാഥൻ, പ്രിയപ്പെട്ട വി ഡി കുമാർ മാഷ്, അംഗച്ചമയം അവിടുത്തെ ജഗോന്മാർ പദമുറപ്പിച്ച് അംഗം പിടിച്ച് നേടിയ മണ്ണ്, നന്മയും തിന്മയും പോരാട്ടം നടത്തിയ ഒരു നാടാണ് വടകര. കുഞ്ഞാലി മരക്കാരെ കണ്ടിട്ടുണ്ട്, ശ്രീ ഗുരുദേവനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരെ കണ്ട മണ്ണാണ് വടകര. പതിതവർഗത്തിൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ ചരിത്രപഥങ്ങളിലൂടെ കാലം കുളുത്തിവിട്ട സമരപഥങ്ങളുടെ തീക്കാറ്റിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ നാട്. സ്വാതന്ത്ര്യബോധത്തിൻ്റെ കവചമണിഞ്ഞിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട നാട്. ജാതിമതചിന്തകൾക്ക് അതീതമായി മാനവരാശിയുടെ മതനിരപേക്ഷതയുടെ ഒരു വളതിലമായി ഈ പ്രിയപ്പെട്ട നാട് മാറിയപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒക്കെ പിന്നിൽ ഒരു കലാ സാംസ്കാരിക വിത്ത് പാകിയിട്ടുണ്ട് ഇവിടെ. ഈ നാടിൻ്റെ നന്മയുടെ ഒരു ഭാഗമാണ് കല എന്ന് പറയപ്പെടുന്നത്. വളരെ കൃത്യമായി സമൂഹത്തിലെ നന്മയുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നിൻ്റെ പേരാണ് കലാ സാംസ്കാരിക സംഘടന. അവർ ഒരു നാടിൻ്റെ മുഖമുദ്രയാവുക, അതാണ് ശ്രീനാരായണ കലാവേദി 27-ാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇരുന്നിരുന്ന് നിങ്ങൾക്ക് കഥകൾ പറയാനൊരിടം. കാത്തിരിപ്പിൻ്റെ ഒരു കേന്ദ്രം, നന്മയെ കാത്തിരിക്കാം, ജീവിതത്തിൻ്റെ വ്യഥകളെക്കുറിച്ച് ചർച്ച ചെയ്ത് കാത്തിരിക്കാം, അങ്ങനെ ഒരു 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 യാത്രയ്ക്ക് ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഒരു വല്ലാത്ത സമയനിഷ്ഠതയുടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ് പ്രിയപ്പെട്ട നമ്മുടെ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ബഹുമാനിയായ ബിന്ദു ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തു കാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.